ല്ലോ ഈ ഒൻപതാമത്തെ ദിവസം വാസ് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ആമേൻ അലലിയ ചില മേഖലകളൂടെ പണിയപ്പെടുവാൻ ആമേനൊരുക്കപ്പെടുവാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ ആമേ നിത്യജീവൻ നമ്മളെല്ലാവരും അവകാശികളായിത്തീരുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയ ജോമോൻ പാസ് ആമേൻ അലലിയ ഷാരോൻ ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് അങ്ങനെ അല്ലെ പാസ് തേവലക്കരയാണ് താൻ ശുശ്രൂഷിക്കുന്നത് ഇന്ന് രാത്രി തുടർന്നുള്ളതായ സമയം കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിന്റെ ശുശ്രൂഷിക്കും അങ്ങനെ സ്നേഹിക്കുന്ന മക്കൾക്ക് പദവികളും അങ്ങ് സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതായുള്ള പദവികളും അടിയാനുത്തിരി ചറിവാ പ്പനെ ബുദ്ധിയെ തെളിക്കടിയുത്തിരിച്ചറിവ അപ്പനെ ബുദ്ധിയെ തെളിക്ക ആരുൾഗ ആരുൾഗ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വേ നിസർക്ക ഹി ദ കർത്ത വേണ്ട ദിവ്യ ഹി ദ കാട്ട എൻ്റെ പ്രാണസഖി യേശുവേ എൻ്റെ ഉള്ളത്തി ആനന്ദമേ എൻ്റെ പ്രാണസഖി യേശുവേ എൻ്റെ ഉള്ളത്തി ആനന്ദമേ എന്നെ നിൻ മാർവിംഗൽ ചേർപ്പാ വന്നേതായി പാദത്തിൽ എന്നെ നിൻ മാർവിംഗൽ ചേർപ്പാന വന്നേതായിപ്പോൾ നിൻ പാദ കർത്താവിൻ്റെ ധന്യ ാമം ഈ മനോഹരമായ രാത്രിവേളയിൽ വാഴ്ത്തപ്പെടുമാരാറാകട്ടെ ഇവിടെ സന്നദ്ധരായിരിക്കുന്ന ഏറെ ആദരണീയരും ബഹുമാന്യരുമായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളിവിടെ സന്നദ്ധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ വന്നേ പരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു എൻ്റെ പേര് ജോമോൻ ജോസഫ് എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിൽ കുണ്ട്രയ്ക്കടുത്ത് നല്ലില എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഞാൻ നല്ലില ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ അംഗമാണ് അപ്പോൾ തന്നെ ഇപ്പോൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ തേവലക്കര എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകനായി നാല് വർഷമായിട്ട് ആ സഭയിലായിരിക്കുന്നു എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും കർത്താവിന് വേണ്ടി നിൽപ്പാനും ദൈവം അവസരത്തെ തരുന്നു ഏകദേശം ഇരുപത് വർഷത്തോളമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ഞാൻ യോഗ്യനല്ല എന്നെ അതിനായിട്ട് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് വിശേഷാൽ ഇവിടെയുള്ള സഭാ പ്രവർത്തനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ അർപ്പണബോധത്തോടെ ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നു പ്രിയ കർത്താവിൻ്റെ ദാസൻ ജെയിംസ് പാസ് അതുപോലെ പ്രിയ ഷാജി പാസ് ഇവർക്ക് എന്നെ പരിചയപ്പെടുത്തിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് വന്നിട്ടുണ്ടോയെന്നറിയത്തില്ല പ്രിയ വിജയൻ ഞാൻ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിലുണ്ട് അത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് സ്തോത്രം ഇവിടെ അലങ്കാരങ്ങളില്ലെങ്കിലും വേഷഭൂഷാതി ധരിച്ചൊരു പുരോഹിതം നിൽപ്പിയില്ലെങ്കിലും നമുക്കൊരു ഉറപ്പുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാക്തത്വം ചെയ്ത കർത്താവ് ഇന്ന് രാത്രി തേജസ് വാരിയുടുത്ത് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് യോഹന്നാൻ പറയുകയും അവൻ ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദർശനായവൻ അവൻ്റെ തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണഗ്നിജ്വാലയ്ക്കൊത്തതും കാലുലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ഇന്ന് രാത്രി നിൻ്റെ ഭാരങ്ങളെ അറിയുന്നവൻ വേദനകളെ അറിയുന്നവൻ ഒറ്റപ്പെടലുകളെ അറിയുന്നവൻ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അറിയുന്നവൻ ഇതിനകത്ത് നടകൊള്ളുന്നുണ്ട് ഇന്ന് രാത്രി അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്വാത്രം ചെയ്യാമോ അവൻ നമ്മെ വെറുതെ അയക്കുന്നവനല്ല ഇന്ന് രാ രാത്രി നമ്മുടെ വിഷയങ്ങളെ അറിഞ്ഞ് അവൻ നമ്മുടെ വിഷയത്തിനകത്ത് ഇടപെടുന്ന രാത്രി ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പ് ഇന്ന് രാത്രി ഹോളിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒമ്പതാമത്തെ രാത്രി ഒരു ദൈവിക വിടുതലിന്റെ എതിരിട്ട് നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇരുളിന്റെ ശക്തികൾ വ്യാപാര മേഖലകൾ അസാധാരണമായ വിടുതൽ ഇത് രാത്രി ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കപ്പെടട്ടെന്താ ഘടകൂയോ കർത്താവിൽ പ്രിയരെ സംഭബഹുലമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പതിനൊന്നര മാസം നമ്മെ വിട്ട് കടന്നുപോയി സ്തോത്രം നമ്മൾ നിന്നതല്ല കർത്താവ് നമ്മളെ നിർത്തിയതാണ് സ്തോത്രം നമ്മുടെ കഴിവല്ല നമ്മുടെ മിടുക്കല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയല്ല സ്തോത്രം തകർത്ത് കളയാൻ ഇല്ലായ്മ ചെയ്ത് കളയാൻ ശത്രുവാകുന്നവൻ അവന്റെ തീയമ്പുകളെ നമുക്ക് നേരെ തൊടുത്തു വിട്ടപ്പോ ശത്രുവിനെയും പകേനെയും ദയ്യം മിണ്ടാതാക്കി കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നമുക്ക് ഉത്തരമരുളി കൂട്ടുകാരി പരമായി ആനന്ദ തൈര്യം കൊണ്ട് ദയ്യ നമ്മെ അഭിഷേകം ചെയ്തു ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കി പിന്നിട്ട് വന്ന വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവിന് പറഞ്ഞാട്ടെ ഇത്രത്തോളം സഹായിച്ചു പിന്നിട്ട് വന്ന പാതകളിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കേ സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന മാസം കാണുന്നൊന്നും വിചാരിച്ചതല്ല ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു സ്തോത്രം ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ യുദ്ധമുണ്ടായാൽ അമേരിക്കൻ പട്ടാളത്തിന് മറയാൻ ബങ്കറുകളുണ്ട് സ്തോത്രം റഷ്യയിൽ യുദ്ധമുണ്ടായാൽ റഷ്യൻ പട്ടാളത്തിന് മറയാൻ കോക്കസ് പാറക്കെട്ടുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ പട്ടാളത്തിന് മറയാൻ കാർഗിൽ മലനിരകളുണ്ട് സ്തോത്രം പക്ഷേ നമ്മെ മറച്ചു പിടിച്ചത് ഇതൊന്നുമല്ല കുഞ്ഞാടിന്റെ രക്തം സ്തോത്രം അല്ല രീ സംഹാരൻ തൊടാതെ കുഞ്ഞാടിന്റെ രക്തം അവൻ നമ്മുടെ വീടിന് നമ്മുടെ പ്രാണന് നമുക്കുള്ള സകലത്തിനും അത് കാവലായിരുന്നെങ്കിൽ ഇത് രാത്രി കൃപ പ്രാപിച്ചവർ ദൈവത്തിന് സ്വാത്രം ചെയ്താട്ട് ദൈവത്തിന്റെ സൂക്ഷിപ്പ് അനുഭവിക്കപ്പെടുന്ന ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കപ്പെടുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് രാത്രി അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല അവർ ദൈവത്തെ സൂചിച്ചുകൊണ്ടിരിക്കും ോബന്റെ പുസ്തകം പഠിക്കുമ്പോൾ പ്രധാനമായ ഒത്തിരി സുരക്ഷിതത്വം ദൈവോധന ദൈവകുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുണ്ട് നമ്മുടെ പ്രാണന്റെ മേൽ ദൈവത്തിന്റെ ഒരു സൂക്ഷിപ്പുണ്ടായിരുന്നു സ്വാത്രം ദൈവത്തിന് സ്വാത്രം ചെയ്താട്ടെ അപകടങ്ങൾ അടുത്തു വന്നപ്പോ സ്വോത്രം അല്ലെ ജീവിതത്തിൽ പലതും നിന്നെ ഉടച്ചും തേച്ചും കളയാൻ പദ്ധതി ഒരുക്കിയപ്പോ സ്ോത്രം ദൈവത്തിന്റെ ഒരു സൂക്ഷിപ്പ് നമ്മുടെ പ്രാണന്റെ മേലുണ്ടായിരുന്നു കഴിച്ച മരുന്നല്ല കഴിച്ച മരുന്നല്ല മരുന്നല്ലോത്ര ലഭിച്ച ട്രീറ്റ്മെന്റ് അല്ല സ്വോത്രം നീ ആയുസെത്തുന്നതിന് മുമ്പ് കളയോത്രു പദ്ധതി ഒരുക്കിയ സ്ഥാനത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്വാത്രം ചെയ്ത് തുടങ്ങുക അനുഭവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ സ്വാത്രം ചെയ്തു തുടങ്ങുക ചില രോഗങ്ങളെ വഴിവാറ്റിവിട്ട് ലൂ ദൈവം എത്ര നല്ല ദൈവമാണ് നമ്മുടെ പ്രാണൻ്റെ മേലൊരു സൂക്ഷിപ്പുണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിൻ്റെ മേലൊരു സൂക്ഷിപ്പുണ്ടായിരുന്നു നമ്മുടെ സമ്പത്തിൻ്റെ മേലൊരു സൂക്ഷിപ്പുണ്ടായിരുന്നു ഇത് രാത്രി ദൈവത്തിന് സ്വാത്രം ചെയ്യുകയാണ് ലേ ലൂഹുക സ്തോത്രം കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഏറിയ പ്രാർത്ഥന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആവശ്യമുണ്ട് സ്തോത്രം ഈ തൊണ്ടയ്ക്ക് അല്പമല്ലാത്ത പ്രയാസം ശബ്ദം എടുക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് തുടർമാനമായിട്ടുള്ള മീറ്റിങ്ങുകൾ നിമിത്തം സ്തോത്രം എങ്കിലും ദൈവകുഞ്ഞുങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും സ്തോത്രം ചോദിക്കുക ഇവിടെ നടക്കപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഒൻപതാമത്തെ രാത്രിയാണ് ഈ രാത്രി സ്തോത്രം ഏത് സമയത്തും ഏത് വിഷയത്തിനും ഏത് സാഹചര്യത്തിലും ദൈവസഭ കൈക്കൊണ്ട ഒരു മാർഗം പ്രാർത്ഥനയാണ് സ്തോത്രം മനസ്സിലാകുന്നു സ്വോത്രം ഏത് വിഷയത്തിനും പ്രാർത്ഥനയിലൂടെ പരിഹാരം ഉണ്ട് സ്വോത്രി ഏത് പ്രശ്നത്തിനും പ്രാർത്ഥനയിലൂടെ പരിഹാരം ഉണ്ട് സ്വോത്രം ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം സഭാചരിത്രം പഠിപ്പിക്കുന്ന പുസ്തകമാണ് സഭാചരിത്രമായ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ ദൈവസഭ പ്രാർത്ഥിച്ച മൂന്ന് മെഥേഡ് അതിനകത്ത് കിടപ്പുണ്ട് സ്വോത്രം പ്രാർത്ഥിച്ച മൂന്ന് മെത്തേഡ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നാം അധ്യായത്തില അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു സ്വോത്രം എങ്ങനെയാ പ്രാർത്ഥിച്ചേ സ്വോത്രം ഒരു മനപ്പെട്ടു പ്രാർത്ഥിച്ചു സ്വോത്രം നമുക്കൊരു ഹോളിൽ ഒരുമിച്ച് കൂടി വരാൻ പറ്റും ഒരു പായിൽ ഒരുമിച്ചിരിക്കാൻ പറ്റും പക്ഷെ ഒരുമനപ്പെടുക എന്ന് പറയുന്ന ശ്രമകരമാ സ്വോത്രം മനസ്സിലാകുന്നുണ്ടോ സ്വോത്രം ഈ പിശാജിന്റെ പദ്ധതി എന്ന് പറഞ്ഞ ഇവിടെ ആരോ പ്രാർത്ഥിച്ചതുപോലെ പിശാജിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല തന്ത്രേ ഉള്ളൂ സ്വോത്രം നാം ഒരുമനപ്പെടാതെ ദൈവകുഞ്ഞുങ്ങളെ വിഘടിപ്പിക്കുന്ന വ്യാപാരം അകച്ചിട്ട് സ്തോത്രം ഐക്യതയെ കെടുത്തിക്കളയുന്ന ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി ദൈവമക്കളത് മനസ്സിലാക്കണം സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സ്തോത്രം ദൈവിക പദ്ധതികളും ദൈവാത്മാവിന്റെ പകർച്ചയും ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടും സ്വോത്രം സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ എന്തോ നടന്നറിയാമോ സ്വോത്രം പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടായി സ്വത്രം പകർച്ച ഉണ്ടായപ്പോൾ അറിയാമോ സഭയ്ക്ക് വളർച്ച ഉണ്ടായി സ്വോത്രം വല്ല പിടികിട്ടുന്നുണ്ടോ സ്വോത്രം സഭ എന്തോ ചെയ്തു ആദ്യം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോ പെന്തക്കോസ്തു നാളി പരിശുദ്ധാത്മാവു കൂടി ഇരുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ പകർച്ച വന്നു സ്ത്രോത്രം അപ്പൊ നൂറ്റി ഇരുപത് പേരെന്നുള്ളത് മൂവായിരത്തി ഒരുനൂറ്റി ഇരുപതിലേക്ക് സഭ വളരാൻ തുടങ്ങി സ്വാത്രം ഇന്ന് രാത്രി പിടികിട്ടുന്നവർ ദൈവത്തിന് സ്വാത്രം ചെയ്യുക സ്ത്ര ചില മേഖലകളൊരു വിശാലത നീ ആഗ്രഹിക്കുന്നെങ്കിൽ സ്തോത്ര ഒരു പകർച്ച വെളിപ്പെടണം ഒരു പകർച്ച വെളിപ്പെടണം സ്തോത്രം ലലുവിയ അപ്പോ ഒന്നാമത്തെ മെതയുടെ എങ്ങനെയുള്ള പ്രാർത്ഥനയാ ഒരു മനപ്പെട്ടുള്ള പ്രാർത്ഥന സ്തോത്രം രണ്ടാമത്തെ മെതേഡ് സഭ എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാമോ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു സ്വോം അപ്പോസ്ഥല പ്രവർത്തകളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കിടപ്പുണ്ട് സഭ എങ്ങനെയാ പ്രാർത്ഥിച്ചെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ ആ വിഷയത്തിനകത്ത് ദൈവ ഇടപെട്ടു സ്വോത്രം മനസ്സിലാകുന്നുണ്ടോ ദൈവകുഞ്ഞുങ്ങളെ നീ ഒരു വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിനകത്ത് ഇടപെടാൻ വരുന്നത് ഇവിടുത്തെ അധികാരമല്ല ഇവിടുത്തെ അധികാരി അല്ല നിന്റെ വിഷയത്തിന് വേണ്ടി ഇടപെടാൻ ഇറങ്ങി വരുന്നത് അത്യുന്നതനായ ദൈവമാണ് ഇത് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയോ നിന്റെ വിഷയത്തിൽ ഇടപെടാൻ വരുന്നത് ഇവിടുത്തെ അധികാരമല്ലോ ഇവിടുത്തെ ഉന്നതന്മാരല്ലോ നിനക്ക് വേണ്ടി നിനക്ക് കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥാനം

പ്രയോജനപ്പെടേണ്ട ചിലതിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ച് ഇനി വെളിച്ചം കാണിക്കത്തില്ലെന്ന് ശത്രുവാദിച്ചപ്പോ സ്ോത്രം അല്ലലു ചങ്ങലയ്ക്കകത്ത് ബന്ധിച്ച് നാല് ചുവരിനകത്ത് ഒതുക്കി ഇനിവനെ പുറകം കാണിക്കത്തില്ലെന്ന് ശത്രുവാദിച്ചപ്പോ സഭ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇന്ന് രാത്രി ആത്മാവി ചിലരോട് ദൂതു വിളിച്ച് പറയാ സ്വോത്രം ചിലത് വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറഞ്ഞു ഹോ നിന്നെ നന്മ അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു ഹോ സ്വാത്രം ചില വിഷയത്തിനകത്ത് നിന്നെ ഒതുക്കി കളയാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികളുടെ നടുവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒമ്പതാമത്തെ രാത്രി ഇതിനകത്തുനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ വിഷയത്തിലേക്ക് ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങുകയോ നിന്റെ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങുകയോ ചൂടാലാ ഹദരകല ഘടകാതക സിഹ അടച്ചതല മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൈവത്തിന്റെ വിശ്വസിക്കുന്നവ സ്ത്രോത്രം ചെയ്തു ചില വാതിലുകൾ നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം മലർക്കെ തുറക്കുന്ന ഒരു രാത്രിയായി രാത്രി മാറാൻ സഭശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് ഇവിടുത്തെ അധികാരമല്ല സ്വോത്രം സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും നമുക്ക് കയറി ചെല്ലുന്ന ഇടങ്ങൾക്ക് പരിമിതികളുണ്ട് നമുക്ക് സംസാരിക്കുന്ന വ്യക്തികൾക്ക് പരിമിതിയുണ്ട് എന്നാൽ ഇന്ന് രാത്രി നിനക്ക് ചെല്ലാൻ കഴിയാത്ത സ്തോത്ര ചില മണ്ഡലങ്ങളിലേക്ക് നിന്റെ പ്രാർത്ഥനയുടെ ശക്തി സ്തോത്ര പ്രാർത്ഥനയുടെ ശക്തി സ്തോത്രം ഇറങ്ങി ഇറങ്ങിച്ചെല്ലോ സ്തോത്രം ഇന്ന് രാത്രി ആത്മാവ് തെളിവായി ദൈവകുഞ്ഞുങ്ങളോട് വിളിച്ചറിയിക്കുകയോ ചില വിഷയത്തിനകത്ത് ദൈവം ഇന്ന് രാത്രി ഇടപെടാൻ പോകുക സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവ ഇടപെടാൻ പോകുക ചില വിഷയത്തിനകത്ത് ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പോകുകയോ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥന പാഴായിത്തീരുന്നതല്ലോ നിന്റെ കണ്ണു നീര് പാഴായിത്തീരുന്നതല്ലോ നീ മുട്ടിരുന്ന് പ്രാർത്ഥിച്ചത് അത് വൃതാവായിത്തീരുന്നതല്ലോ ഭയങ്കര കാര്യങ്ങളോ ദൈവം ഉത്തരം വരണ പോക ഭയങ്കര കാര്യങ്ങളോ ഭയങ്കര കാര്യങ്ങളോ ചില വിഷയത്തിനകത്ത് റിസൾട്ട് ഉണ്ടാകാൻ പോക സ്വോത്രം സ്വോത്രം അപ്പൊ രണ്ടാമത്തെ മെതേയുടെ സഭയുടെ രണ്ടാമത്തെ മെതയുടെ എങ്ങനെ പ്രാർത്ഥിച്ചെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു സ്വോത്രം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ സ്വോത്രം സ്വർഗത്തിന്റെ ഇടപെടൽ ദൂതനെ ദൈവം ഇറക്കി അടച്ചിട്ടതിന് ഇനി പുറത്തു വരത്തില്ലെന്ന് വിധി എഴുതപ്പെട്ടതിന് ദൈവം പുറത്തു കൊണ്ടുവന്നു സ്വോത്രം പുറത്തു കൊണ്ടുവന്നു സ്വോത്രം വിശ്വസിക്കുന്നുണ്ടോ പ്രാർത്ഥന നിമിത്തം ചിലത് പുറത്തു വരാൻ പോവാ ചിലത് പുറത്തു വരാൻ പോവാ പോവാം സ്വോം അടച്ചു വെച്ച ചിലത് പുറത്തു വരാൻ പോവാ ഓ ഹല്ല ദൈവാത്മാവിന്റെ ചലനം ഇന്ന് രാത്രി ചില വിഷയത്തിനകത്തേക്ക് ദൈവം അയക്കുകയാണ് ചിലതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന സ്വത്രം അടുത്ത മൂന്നാമത്തെ മെതേട് സഭയുടെ മൂന്നാമത്തെ മെതേട് അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ അങ്ങനെ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചു സ്തോത്രം മൂന്നാമത്തെ മെതേഡ് എങ്ങനെയാ ഉപവസിച്ച് പ്രാർത്ഥിച്ചു സ്ത്രോത്രം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ എന്തോ സംഭവിച്ചു സ്തോത്രം ഭർണബാസിനെയും ഷൗലിനെയും വിളിച്ചിരുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം അവിടെ വെളിപ്പെട്ടു സ്ത്രോത്രം അല്ലല്ല ഉപവാസ പ്രാർത്ഥനയിൽ ആ ചില ശക്തന്മാർ എഴുന്നേക്കുന്നേ ദൈവസഭക്കകത്ത് സ്വോത്രം ഇവിടെ ദൈവദാസം പറഞ്ഞതുപോലെ ചില പ്രവാചകന്മാർ ചില സുവിശേഷകന്മാർ ചില ശുശ്രൂഷകന്മാർ ചില കൃപ വരപ്രാപ്തർ നീ ചെന്ന് കേറി പ്രാർത്ഥിക്കുമ്പോൾ ചില ഭവനത്തിനകത്ത് വിടുതൽ നീ ചെന്ന് കേറി പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗിക്ക് സൗഖ്യവും കൈ വെക്കുമ്പോ ചില ഭൂതങ്ങൾ ഓടുന്ന രാത്രി വാഞ്ചിക്കുന്ന ദൈവഗുഞ്ഞങ്ങൾ ആത്മാവ് ചലിക്കട്ടെ

അവരുടെ ഇടയിൽ നിന്ന് ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക സ്ത്രോത്ര ഇന്ന് രാത്രി ഇതിനകത്ത് സ്ത്രോത്ര ചില വിഷയത്തിനു വേണ്ടി സ്തോത്ര ഭൗതികമായ ചില വിഷയത്തിന് വേണ്ടി മാത്രമല്ല സ്തോത്ര ചില ആത്മീക നിലവാരങ്ങൾ ഉയരപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധ പറയുക നീ ചെന്നൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവൻ്റെ അകത്തേക്ക് ദൈവം ഒരു സമാധാനം പകരാൻ പോകുക നീ ചെന്നൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗിയെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുക നീ ജോലിയില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടുമുട്ടി അവനോട് അല്പസമയം സുവിശേഷം പറഞ്ഞു യേശു സംസാരിച്ച് കഴിയുമ്പോ അവന്റെ ജീവിതത്തിൽ മാറ്റം കൊടുക്കാൻ രാത്രി അസാധാരണ തലത്തിലേക്ക് എടുക്കാൻ ചിലതിനെ കൈ പിടിച്ച് കയറ്റുന്നു ഒരു രാത്രിയായി രാത്രി മാറാൻ പോകുകയോ നീ വർക്ക് ചെയ്യുന്ന ഇടത്ത് നീ താമസിക്കുന്ന ഇടത്ത് നീ സഞ്ചരിക്കുന്ന ഇടത്ത് പരിശു താൽമാവിന്റെ വ്യാപാരത്ത് നിയോഗിക്കപ്പെടുന്ന യെസ് ഓരോ ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കപ്പെടട്ടെ ചിലതിനെ ഒരു പുത്തന അഭിഷേകത്തെ നിറയപ്പെടട്ടെ സഭ ഒരുമിച്ച് അല്പസമയങ്ങൾ ദൈവത്തെ ശുധിച്ചു തുടങ്ങട്ടെ ഓ സാത്ര ഒരു കൃപ വരോ ദൈവ സഭയ്ക്കകത്തേക്കോ ഇന്ന് രാത്രി പരിശുതൽ പകരുന്ന രാത്രിയാകട്ടെ ഒരു കൃപയ്ക്കും കുറവില്ലാത്തതുപോലെ ഇവിടെ അഭിഷക്ത ദൈവദാസ പ്രാർത്ഥിച്ചതുപോലെ ഇതിനകത്ത് ചില പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ ഇതിനകത്ത് ചില അപ്പ എഴുന്നേൽക്കട്ടെ ഇതിനകത്ത് ചില സുവിശേഷങ്ങൾ എഴുന്നേൽക്കട്ടെ നീ ഒരു മൂ

കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സ്വോത്രം ഈ നിലകളിൽ സഭ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടുകൾ ഈ മൂന്ന് ഭാഗങ്ങളിലൂടെ ഞാൻ ഓർപ്പിച്ചു വിട്ടു സ്വോത്രം അതുകൊണ്ട് ഈ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കാം ഈ പ്രാർത്ഥന വൃതാവാകത്തില്ല പ്രാർത്ഥന വൃതാവാകത്തില്ല ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചെടുത്ത് അഭിഷേകം വെളിപ്പെട്ടെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെടുത്ത് ദൈവിക ഇടപെടൽ വെളിപ്പെട്ടെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചെടുത്ത നിയോഗം വെളിപ്പെട്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈവിധ പ്രവർത്തികൾ ദൈവസഭയ്ക്കകത്ത് സംഭവിക്കപ്പെടാൻ പോവുക സ്ത്രോത്രം ചിലതിന്റെ പ്രാർത്ഥനകളുടെ മറുപടി ദൈവം ദൈവകുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരത്ത് തരാൻ പോകുക ദേശാധിപതി ശക്തി എത്ര മാത്രം പ്രബലനായി അത് തടഞ്ഞാലോ പാർസി രാജ്യത്തിന്റെ പ്രഭു ദാനിയുടെ പ്രാർത്ഥനകളുടെ മറുപടിയെ തടഞ്ഞെങ്കിൽ ഇറങ്ങി ആ വിഷയത്തിനകത്ത് വേണ്ടി മറുപടിയായി വെളിപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഇനി നീ അധികം കരയേണ്ടി വരത്തില്ല ചിലതിന്റെ മറുപടി വരുന്നുണ്ട് വിശ്വാസ കണ്ണാൽ കാണു തലമുറകൾക്ക് കരയുന്നു ജോലിക്ക് വേണ്ടി കരയുന്നു ശുശ്രൂഷക്ക് വേണ്ടി കരയുന്നു കുടുംബത്തിന് വേണ്ടി കരയുന്നു രാത്രി സ്വോത്രം സ്വോം കർത്താവ് നമുക്ക് വേണ്ടി വലിയ സ്വോം വളരെ പരിചിതമായ ഒരു വേദഭാഗം വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ എനിക്ക് ലഭിക്കപ്പെട്ട സമയത്തിനകത്ത് ഓർപ്പിച്ച് ദൈവസന ഇരിപ്പാൻ ഞാൻ കർത്താവി ശരണപ്പെടുകയാണ് യോഹന്നലാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആരെങ്കിലും ഒരാളെ ശബ്ദവീർത്തി വായിച്ചോട്ട് ആ ആ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അടുത്തത് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു തിരുവതിരം പഠിക്കുമ്പോൾ മത്തായി മർക്കോസ് ലൂക്കോ സുവിശേഷങ്ങൾ അറിയപ്പെടുന്നത് സമവീക്ഷണ സുവിശേഷമായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ഒരുപോലെ തന്നെ വിഷയങ്ങൾ ആ സുവിശേഷകന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ രാജ്യത്വവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും യേശുക്രിസ്തുവിൻ്റെ ദാസ്യത്വവും ആ സുവിശേഷകന്മാർ തങ്ങളുടെ എഴുത്തുകളിലൂടെ വെളിപ്പെടുത്തുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം യേശു കർത്താവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് മറ്റ് സുവിശേഷകന്മാർ വംശാവലി പറഞ്ഞു തുടങ്ങുമ്പോൾ യോഹന്നാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പൂർവാസ്തിത്വവും കർത്താവിൻ്റെ നിത്യ ആസ്തിത്വവും ഒക്കെയാണ് ആ പദങ്ങളിലൂടെ വെളിപ്പെട്ടു വരുന്നത് സ്തോത്രം ഒന്നുകൂടി പറഞ്ഞാൽ യോഹന്നാൻ ഞാൻ തൻ്റെ എഴുത്തുകളിലൂടെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ ദൈവത്വമാണ് സ്തോത്രം രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് ഞാൻ പറയാം എല്ലാവരും ദൈവത്തെ വിളിക്കുന്നത് കൊണ്ടും എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടും എല്ലാവരും പാടുന്നത് കൊണ്ടും നമ്മളങ്ങ് പാടിയും പ്രാർത്ഥിച്ചും പോകാതെ സ്തോത്രം എൻ്റെ ദൈവം ആരാണെന്ന് ഉള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് വരണം സ്വോത്രം പിടികിട്ടിയോ സ്വോത്രം ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം ആരാണ് സ്വോത്രം എല്ലാരും പാടുന്നു എല്ലാരും കൈ അടിക്കുന്നു അന്യഭാഷ പറയുന്നു സാക്ഷ്യം പറയുന്നു സ്വോത്രം ഏഹ് സഭ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനേക്കാൾ അപ്പുറം ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ദൈവത്തെ കുറിച്ചുള്ള അറിവ് എത്രമാത്രം നമ്മുടെ അകത്തുണ്ട് സ്വോത്രം ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചൊരു കാര്യമുണ്ട് പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു പുരുഷാരം എന്നെ ആരെന്നാ പറയുന്നത് അവര് പറഞ്ഞു പുരുഷാരം നിന്നെ ഏലിയാവാണെന്ന് പറയുന്നുണ്ട് മോശയാണെന്ന് പറയുന്നുണ്ട് യോഗന സ്ഥാപകനാണെന്ന് പറയുന്നുണ്ട് പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പുരുഷാരത്തിന്റെ അഭിപ്രായം അവർ യേശുവിനോട് പറഞ്ഞു അപ്പോൾ യേശു തിരിഞ്ഞ് അവരോട് ചോദിക്കുക നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു പുരുഷാരം പറയുന്നത് പോലല്ല കൂടെ നടക്കുന്ന ഒന്നുകൂടി പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു സ്തോത്രം പ്രിയരെ തെരഞ്ഞെടുത്തവനെ കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരറിവുണ്ടായിരിക്കണം സ്തോത്രം ടുക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്ക് ആരാണ് എന്നെ തെരഞ്ഞെടുത്തത് ആരാണ് വിളിച്ചത് അവന്റെ സാക്ഷി എന്താണ് അവന്റെ വലിപ്പം എന്താണ് അവന്റെ പ്രവർത്തന വിധം എങ്ങനെയാണ് ഇന്ന് രാത്രി അത് അറിയാനൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടാകട്ടെ അബ്രഹൊക്കെ ചുമ്മാന ദൈവത്തെ വിളിക്കലായിരുന്നു അബ്രഹാമിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ ആരെയാ വിളിക്കുന്നേ ഞാൻ ആരുടെ പുറകെ ആ പോകുന്ന ബോധ്യം അബ്ര എൻ്റെ ദൈവം ആരാണെന്ന് ഉള്ള ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു സ്വോത്രം അതുകൊണ്ട് ഇസഹാക്ക് യാഗമായി ഒരു പിടി ചാരമായി തീർന്നാലും ആ ചാരത്തിനകത്തു നിന്ന് സ്വോത്രം ഹല്ലലു ഇസഹാക്കിനെ മടക്കി തരാൻ ദൈവ ശക്തനാണെന്ന് ഓ ആ ദൈവത്തിൻ്റെ വലിപ്പം അവൻ്റെ അകത്ത് എത്ര മാത്രം ബോധ്യമുണ്ടായിരുന്നു സ്വോത്രം പ്രശ്നസങ്കീർണമായ നമ്മുടെ ജീവിതയാത്രയിൽ ഭയരഹിതമായ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ആകുലതകളും നമ്മുടെ ടെൻഷനുകളും നമ്മുടെ സ്തോത്രം ഈ പുറമുറുപ്പും ഇതൊക്കെ മാറി സ്വോത്രം ഭയമില്ലാതെ ഏത് കാര്യത്തെ നേരിടാൻ പറ്റണമെങ്കിൽ എൻ്റെ ദൈവം ആരാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് വേണം സ്വത്രം അബ്രഹാം സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവാവസ്ഥ ഗ്രഹിച്ചിട്ടും സ്തോത്രം തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത താൻ തിരിച്ചറിഞ്ഞിട്ടും അവൻ ക്ഷീണിച്ചില്ല കാരണം എന്താന്ന് അറിയാമോ അവൻ അവനറിയ ആരാ വാക്തത്വം ചെയ്തേ അവൻ അവനറിയ ആരാ വിളിച്ചേ അവനറിയാ ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താ ഇന്ന് രാത്രി കുഞ്ഞ് നീ വിളിക്കുന്ന ദൈവത്തെ കുറിച്ച് നിനക്കൊരാറിവുണ്ടായിരിക്കണം അല്ല ലൂഹ ഞാൻ സകല ജടത്തിൻറെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ സോത്ര ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ച് ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ അച്ഛാ ആ വിഷയം പരിഹരിക്കാൻ ദൈവത്തിന് പറ്റും ദൈവത്തിന് പറ്റും പത്ത് വട്ട പൈശാചിക ശക്തികൾ കേൾക്ക് ആത്മാവിനെ നീ വിളിച്ചു നീ ഇതിട്ട് എന്നെ തളർത്താനും ക്ഷീണിക്കാനും നോക്കണ്ട എന്റെ ദൈവത്തിന് ഇത് മാറ്റി തരാൻ പറ്റും എന്റെ ദൈവത്തിന് ഇതിനൊക്കെ പറ്റും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് അങ്ങനധിക്കുന്നു രാത്രി നീ ആരാധിക്കുന്ന ദൈവം അവൻ ആരടി മണ്ണി നീറി തീർന്ന ഒരു ദൈവം അല്ല സ്വന്തം നമ്മൾ ആരാ വിളിക്കുന്നേ நம்மள ஆரோட மக்களா சோத்ரம் നമ്മുടെ ദൈവം ആറടി മണ്ണി നീറിത്തീർന്നൊരു ദൈവമല്ല അവനൊരു മരകഷ്ണമല്ല അവനൊരു മരകുട്ടിയല്ല ഒരു ചില്ലുകൂടിനകത്ത് കേറിയിരിക്കുന്നവനല്ല ഇന്ന് രാത്രി നമുക്കൊരു ഉറപ്പുണ്ട് എൻ്റെ ദൈവം മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവമാണ് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു ഒരു ദൈവമാണ് അവൻ അസാധ്യമായി ഒന്നുമില്ല ചെങ്കടലിൽ ചെങ്കൽ പാത ഒരുക്കാൻ കഴിയുന്നവനാണ് യോർദാനെ ഭാഗിക്കാൻ കഴിയുന്നവനാണ് എരിഹോമിനെ തകർക്കാൻ കഴിയുന്നവനാണ് സിംഹത്തിൻ്റെ വായടയ്ക്കാൻ കഴിയുന്നവനാണ് ഇന്ന് രാത്രി ഇതിന്റെ ചെറുതും വലുതുമായോ നന്നായി കൈകാര്യം കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ വിളിക്കുന്നെ എല്ലാ രാത്രി എല്ലാ ആകുലതകളും മാറിപ്പോകട്ടെ ധൈര്യത്തോടെ നിൽക്കാൻ നിൽക്കാൻ ധൈര്യത്തോടെ ഇന്ന് നിക്കാൻ ചിലരോട് പരിശുദ്ധ ഇടപെടുകയോ നീ ക്ഷീണിക്കാതെ നീ തളരാതെ ഇന്ന് രാത്രി ധൈര്യത്തോടെ നിൽക്കോ നിന്റെ ദൈവം ജീവിക്കുന്നു സ്വോത്രം സ്വോത്രം നമ്മുടെ ദൈവം ജീവിക്കുന്നു നമ്മുടെ ദൈവം ജീവിക്കുന്ന അവൻ കലറയെ ഭേദിച്ച് പുറച്ചു വന്നവനോ മരണത്തെ ജയിച്ചവനോ സ്വത്ര വല്ലറിയ പിഷാദിനെയോ അവന്റെ സകല ആയുധവർഗത്തെയോ കാൽ കീഴിൽ വെച്ച് അവന്റെ ജയോത്സവം കൊണ്ടാടിയോ ഇന്നും ജീവിക്കുന്ന കർത്താവിനെ നാം ആരാധിക്കുന്നേ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചൊരു ബോധ്യം വേണം ഞാൻ ആരുടെ മുമ്പിലാണ് പ്രാർത്ഥിക്കുന്നത് ആരെ ഞാൻ കാത്തിരിക്കുന്നത് ആരാ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ ഭയരഹിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പറ്റണം സ്വോത്രം പ്രശ്നസങ്കീർണമായ നമ്മുടെ ജീവിതയാത്രയിൽ ഭയരഹിതമായ ജീവിതം സ്വോത്രം അതിന് പറ്റണമെങ്കിൽ ദൈവം ആരാണെന്ന് അറിയണം അതുകൊണ്ടാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് സ്ത്രോത്രം ആകാശത്തിലെ പക്ഷിയും പറവയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു സ്വോത്രം നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവ് ഉണ്ട് സ്വാത്രം നീ വിചാരപ്പെടണ്ട നിനക്കൊരു പിതാവുണ്ട് എപ്പോഴും അടുത്തെല്ലാം കഴിയുന്ന നിന്റെ വിഷയം അറിയുന്ന ഒരു പിതാവുണ്ട് സ്വോത്രം ദൈവത്തിന് സ്വാത്രം ചെയ്യാവോ നമ്മുടെ ആകുല ചിന്തകളെ ചിന്തകളെടുത്ത് പുറത്തു കളഞ്ഞിട്ട് പറ എനിക്കൊരു പിതാവുണ്ട് സ്വോത്രം വിഷയത്തിലേക്ക് വരട്ടെ യോഗനാന്റെ സുവിശേഷം യേശു കർത്താവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് യേശുവിൻ്റെ ദൈവത്വം എന്ന് പറയുമ്പോൾ അതിപ്രധാനമായ ആന്തരിക തെളിവുകൾ യോഗനാഥൻ്റെ സുവിശേഷം നമുക്ക് തരുന്നുണ്ട് യേശു ഭൂമിയിലായിരുന്നപ്പോഴേ ധാരാളം കുരുടന്മാർക്ക് കർത്താവ് കാഴ്ച കൊടുത്തിട്ടുണ്ട് സ്തോത്രം യേശു കർത്താവ് കാഴ്ച കൊടുത്ത മെതേഡ് മത്തായിമാർക്കോ സ്ലൂക്കോ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് തൊട്ടോ കൽപ്പിച്ചോ ഒക്കെയാണ് സൗഖ്യം കൊടുക്കുന്നത് പക്ഷെ ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഗനാഥൻ സുവിശേഷം ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ഒരു ദൈവപ്രവർത്തിയ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ തൊടുകയും കൽപ്പിക്കുകയൊന്നുമല്ല പിന്നെ യേശു കർത്താവ് നില ചിരുന്നിട്ട് ആ നിലത്തെ മണ്ണിലേക്ക് കർത്താവ് തുപ്പി തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് അല്ലെങ്കിൽ ചേർ കുഴച്ച് കർത്താവ് എന്ത് ചെയ്യുക അവന്റെ കണ്ണു തേച്ചുകൊടുക്ക സ്വത്രം ഇന്ന് രാത്രി ചിന്തിക്കാൻ ശേഷിയുള്ളവർ ചിന്തിക്കണം കർത്താവേ നീ ഹൃദയത്തിൽ ഒന്നും നിരൂപിച്ചായിരുന്നെങ്കിൽ അവന്റെ കണ്ണ് തുറക്കത്തില്ലേ അത്രമാത്രം ശക്തനാ നീ ലേ ലാസറിന്റെ കല്ലറവാദിക്കളുടെ പുറത്ത് നിന്നുകൊണ്ട് ലാസറേ പുറത്തുവാ എന്ന് പറഞ്ഞപ്പോ മരിച്ച് നാറ്റം വെച്ചവൻ സ്വോത്രം അവൻ ജീവനുള്ളവനായി പുറത്തു വന്നു ആ ആ ദാസൻ വഴിയിൽ നിന്ന് ഒരു വാക്ക് സൗഖ്യം വന്നു കർത്താവിന് പറ്റും പക്ഷെ എന്താ കർത്താവ് നീ ഇങ്ങനെ ചെയ്തേ എന്താ കർത്താവ് നീ മണ്ണ് കുഴച്ചേ നീ ഒന്ന് കൽപ്പിച്ചാ പോരായിരുന്നോ നീ ഒന്ന് ചിന്തിച്ചാ പോരായിരുന്നോ പക്ഷേ അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മണ്ണ് കുഴയ്ക്കുന്നത് ആരാന്നറിയാമോ ഇത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം സൃഷ്ടിപ്പിന്റെ ആറാം ദിവസം സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ട് ഒന്നുകൂടി പറഞ്ഞ മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയ ദൈവം മണ്ണിൽ പണിയെടുത്തവൻ സ്ത്രോത്രം ആരാ ഉൽപത്തിയിൽ ലോഹിയുമായി വെളിപ്പെട്ട സർവശക്തവാനായ സൃഷ്ടാവായ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവം ഉളവാക്കുന്ന ദൈവം ആ ദൈവം സ്ത്രോത്രം യോഗനാഥസ് വിശേഷം ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മണ്ണ് കുഴയ്ക്കുകയാ സ്തോത്രം അതായത് ഉൽപ്പത്തിയിൽ കണ്ട അതേ ദൈവം തന്നെയാണ് യോഹനാഥൻ്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ഈ കുരുടൻറെ മുമ്പിലിരുന്ന് മണ്ണ് കുഴച്ച് അവന്റെ കണ്ണിൽ തേച്ചതെന്ന് യോഗ ഞാൻ വെളിപ്പെടുത്തുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ് ഒന്നുകൂടി പറഞ്ഞു നാ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് സൃഷ്ടിക്കാൻ കഴിയുന്നവനാ ഒന്നുകൂടി പറയട്ടെ നിന്റെ ജീവിതത്തിന്റെ അപൂർണതകൾ മാറാ സ്വാത്രം നിന്റെ ജീവിതത്തിന്റെ അന്ധകാരം മാറാ നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറാ നിനക്ക് വേണ്ടി പുതിയതൊന്ന് സൃഷ്ടിച്ചു തരുന്നു ഒരു ദൈവം സ്വാത്രം രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിളിച്ചു പറയാം നിന്റെ ജീവിതത്തിന്റെ ചില അപൂർണതകൾ ദൈവം കാണുന്നുണ്ട് സ്വാത്ര ചില മേഖലകൾ ദൈവം ഒരു സൃഷ്ടിപ്പ് നടത്താൻ പോകുക വിശ്വസിക്കുന്നുണ്ടോ ദൈവകുഞ്ഞു സ്വാത്രഭല്ലളിയോ ഒരു സൃഷ്ടിപ്പ് ചില വിഷയത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുക ചില അപൂർണതകൾ പരിഹരിക്കപ്പെടേണ്ടതിന് സ്വാത്രവല്ലളിയ ചില നിന്നകൾ ഒഴിവാക്കപ്പെടേണ്ടതിന് ആത്മാവി ദൈവകുഞ്ഞുങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ ചിലതിനു വേണ്ടി ദൈവം ഒരു സൃഷ്ടിപ്പ് നടത്തട്ടെ ഓരോ പല ഹതലകലഘടക ശമ്പന നാളുകളായി നീ വഹിക്കുന്ന ചില വിഷയത്തിനകത്തൊരു പോം വഴി ഇന്ന് രാത്രി കർത്താവ് കണ്ടിട്ടുണ്ട് ദൈവം ചിലത് സൃഷ്ടിക്കാൻ പോകുകയാണ് ദൈവം ചിലത് സൃഷ്ടിക്കാൻ പോവുകയാണ് അവ സൃഷ്ടിക്കുന്ന ദൈവം ഒന്നുകൂടി പറഞ്ഞാൽ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പരിശുദ്ധാൽ മാപ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാന്ന് ചോദിച്ചാൽ എന്റെ ദൈവത്തിന്റെ പക്കൽ അനേക വഴികളുണ്ട് ഒരേ വിഷയത്തിന് തന്നെ ദൈവത്തിന് പല സൊല്യൂഷനുണ്ട് സ്വോത്രം മനസ്സിലാകുന്നുണ്ടോ സ്വോത്രം അല്ല ലുഹിയ ഒരു ഒരു മെഥേഡൊന്നും അല്ല ദൈവത്തിന് ഒരു വിഷയത്തിന്റെ മുമ്പിലുള്ളത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുപോലെ ആയിരിക്കത്തില്ലോ ജെയിംസ് പാസ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ജെയിംസ് ഫാസ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കർത്താവര് ദാസ് ഷാജി ഫാസ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സ്വാത്രം ആ ദൈവദാസിനു വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ലോ ഇവിടെ ഇരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരേ വിഷയത്തിന് ദൈവത്തിന് പല വഴിയുണ്ട് ഒന്നുകൂടി പറഞ്ഞാൽ അവൻ കൽപ്പിക്കേണ്ടടുത്ത് കൽപ്പിക്കൂ അവൻ തോടേണ്ടടുത്ത് തൊടു അവൻ സൃഷ്ടിക്കേണ്ടടുത്ത് സൃഷ്ടിക്കൂ ഇന്ന് രാത്രി ഒരു ദൈവ പ്രവർത്തി നിന്ന് നടക്കാൻ പോകാം സ്വാത്രം ഓഹ് റോബ ഇത് രാത്രി ചിലതിനെ തൊടേണ്ടടുത്ത് പോകാ കല്പിക്കേണ്ടടുത്ത് ദൈവം കൽപ്പിക്കാൻ ദൈവം സൃഷ്ടിക്കാൻ പോകുക വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ആത്മാവിനൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണിഹ് നീ കല്ലരെ അനുഭവിക്കുന്ന ചില വിഷയത്തിനകത്തു വിഷയത്തിനകത്ത് ദൈവത്തിനൊരു വഴിയുണ്ടെന്ന് ദൈവത്തിനൊരു വഴിയുണ്ടെന്ന് ദൈവത്തിനറിയാം എവിടെ തൊടണം ദൈവത്തിനറിയാൻ എവിടെ കൽപ്പിക്കണം ദൈവത്തിനറിയാം എവിടെ സൃഷ്ടിക്കണം സ്തോത്രം ഒന്നുകൂടി പറഞ്ഞാൽ അവൻ ദൂതനെ അയക്കേണ്ട അടുത്ത് ദൂതനെ അയക്കും കാക്ക അയക്കേണ്ടടുത്ത് കാക്ക അയക്കും വിധവ എഴുന്നേൽപ്പിക്കേണ്ടടുത്ത് വിധവ എഴുന്നേൽപ്പിക്കും സ്തോത്രം ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ പഠിച്ചു നോക്കിക്കേ ആ യുദ്ധങ്ങൾക്ക് ആത്യന്തികമായ വിജയം ഇസ്രായേലിന് ലഭിക്കാൻ വേണ്ടി ദൈവം ഒരു വഴിയൊന്നുമല്ല അല്ല കടം തന്നെ അയക്കേണ്ടടുത്ത് ദൈവം കടന്തന്നെ അയക്കും ഒറ്റൂതന അശൂർ പാളയത്തിൽ ഇറങ്ങി ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം എണ്ണത്തെ സ്തോത്രം തീർത്തു ദൂതനെ ഇറക്കേണ്ടെടുത്ത് ദൈവം ദൂതനെ ഇറക്കും ശബ്ദം കേൾപ്പിക്കേണ്ടെടുത്ത് കുതിരക്കുളംപടി ശബ്ദം കേൾപ്പിക്കും അടിപ്പിക്കേണ്ടടുത്ത് തമ്മിൽ അടുപ്പിക്കും സ്വാത്രം ഇന്ന് രാത്രി അരടൊക്കെയോ പരിശുദ്ധമാ ഇടപെടുന്നുണ്ട് സോത്രം നിനക്കൊരു ദൈവപ്രവർത്തി ഉണ്ടെന്നായി പറഞ്ഞു വരുന്നത് നിന്റെ വിഷയത്തിൽ ഒരു ഉണ്ടെന്നാ പറഞ്ഞു ദൈവ പ്രവർത്തി ഉണ്ടെന്നാണ് പറഞ്ഞു ദൈവം പതിയിരുപ്പുകാരെ വരുത്തും ോത്രം സ്വോത്ര സ്വത്രം അക ശം ചില വിഷയത്തിനകത്ത് നീറി നീറി നിൽക്കുന്ന ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധ തൊടുക സ്വാത്രം നീ അധികം ഇനി നീറണ്ട വരത്തില്ല ചിലതിനോട് കല്പിക്കാൻ പോക ചില കല്ലുകൾ ഉരുണ്ടു മാറാൻ പോകുകൾ ആരുട്ടി മാറ്റുമെന്ന് ചിന്തിക്കുന്ന കല്ലുകൾ ഇത് രാത്രി ഒരു പുനരുദ്ധാരത്തിന്റെ ശക്തി അതിന്റെ മീതെ പതിപ്പിച്ച് ചില വിഷയങ്ങൾ നീ ചുമത് മതി എന്ന് പറയത്തക്ക നിരകൾ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ് എന്റെ ദൈവത്തിന്റെ വഴി എൻ്റെ ദൈവത്തിന്റെ വഴി എൻ്റെ ദൈവത്തിന്റെ വഴി നമ്മളൊന്നും ചിന്തിക്കുന്ന പോലല്ല നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമായി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി സ്വോത്രം ഓഹ് ആ വചനത്തിന്റെ ആഴമൊക്കെ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല നമ്മൾ സ്വപ്നം കാണുന്ന പോലെ അല്ല ഒരു വചനം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഓ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം നീ കടന്നു പോകുന്ന വിഷയം നീ സ്വപ്നം കാണുന്ന പോലൊന്നും അല്ല നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ചോദിച്ചതിലും നിലച്ചതിലും ഒരു ദൈവിക മറുപടി ചിലര്ത്തുരൽ വെക്കത്തക്കളിൽ അത്ഭുത ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് എടുത്ത് സ്വാധീനം ചെയ്യോ സ്വാധനം ചെയ്യോ ഓഹ് ശന്തരോ നിന്റെ നിരൂപണങ്ങൾ ചിന്തകൾ കപ്പുറമായി ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രി മാറാ ദൈവത്തിന്റെ വഴി ചുഴലിക്കാറ്റിലുണ്ട് ദൈവത്തിന്റെ വഴി പെരുങ്കാറ്റിലുണ്ട് ദൈവത്തിന്റെ വഴി സമുദ്രത്തിനകത്തുണ്ട് സ്വാത്രം ദൈവത്തിന്റെ വഴികൾ നമ്മളൊന്നും ചിന്തിക്കുന്ന പോലല്ല അപ്പൊ വ്യത്യസ്തമായ പോം വഴികൾ നമ്മൾ പറഞ്ഞു വരുന്നത് യേശു കർത്താവിന്റെ ദൈവത്വം വെളിപ്പെടുത്തിയ സംഭവമാണ് യോഹനാന സുവിശേഷം ഒൻപതാം അധ്യായത്തില് ആ ഒൻപതാം അധ്യായത്തിൽ യേശു കർത്താവ് ആ മണ്ണ് കുഴച്ചത് ഉൽപ്പത്തിയിൽ മനുഷ്യനെ ഉണ്ടാക്കി അതേ ദൈവം ഇവിടെ യോഹനാനിൽ മണ്ണ് കുഴച്ച് ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേർത്ത് പഠിക്കാം പിന്നെ ആ യോഹനാന സുവിശേഷത്തിൽ മാത്രം കാണാൻ കഴിയുന്ന മറ്റൊരു സംഭവമാണ് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണത്തിനു മുമ്പ് യേശു കർത്താവ് ശിഷ്യന്മാരെ എന്ത് ചെയ്തു അടുക്ക വിളിച്ചിട്ട് പരിശുദ്ധ ആത്മാവിനെ കൈക്കൊള്ളെന്ന് പറഞ്ഞ് അവരുടെ മേൽ എന്തോ ചെയ്തു ഊതി സ്വോം എന്തോ ചെയ്തു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ പറഞ്ഞ് അവരുടെ മേൽ ഊതി ഈ സംഭവം എന്താ അറിയാവോ ഈ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയ ആദാം ഒരു പ്രതിമയായി അവിടിങ്ങനെ കിടക്കുകയാണ് യാതൊരു പ്രയോജനം ഇല്ലാതെ അവനിങ്ങനെ കിടക്കുക അവന്റെ മൂക്കിലേക്ക് സർവശക്തനായ ദൈവം എന്ത് എന്നറിയാമോ ജീവന്റെ ആത്മാവിനെ അവന്റെ മൂക്കിലേക്ക് ഊതി ഊതി കഴിഞ്ഞപ്പോൾ അവൻ ആരായി തീർന്നു ജീവനുള്ള ദേഹിയായിത്തീർന്നു സ്വോത്രം ആ ആ ജീവന്റെ കാറ്റ് അവന്റെ അകത്തേക്ക് വ്യാപരിച്ച് കഴിഞ്ഞപ്പോ അവൻ ചലിക്കാൻ തുടങ്ങി സ്വോത്രം അതിനകത്തൊരു ദൂതുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ അകത്തേക്ക് അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങിയ ചലിക്കാത്ത ഏത് മേഖല ചലിക്കാൻ തുടങ്ങും ഉപയോഗ ശൂന്യം എന്ന് പറഞ്ഞ് ചെലത് സ്ത്രോത്ര വല്ലടുക ചിലത് ആത്മാവിന്റെ ശക്തി വ്യാപരിച്ച് കഴിയുമ്പോ നീ പ്രയോജനമുള്ളവനായി മാറാൻ പോകുകയോ നീ സോത്ര ഉപയോഗമുള്ളവരായി മാറാൻ പോകുകയോ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങിയ സ്വോത്രം നമ്മളൊക്കെ എന്തായിത്തീരും പ്രയോജനമുള്ളവരായി മാറും സ്വോത്രം ഇനി വേണ്ടെന്നും ഇനി കൊള്ളത്തില്ലെന്നും സ്ത്രോത്രലി ഇനി പ്രയോജനമില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നെ പോരും ഒരു സ്ഥാനത്ത് പാഴാക്കി പിശാജ് ഇട്ടിരിക്കുന്നെങ്കിൽ ഉൽപ്പത്തി നമ്മൾ വായിക്കുന്നു ആദിമ സൃഷ്ടിയിൽ സ്ത്രോത്ര പിശാജ് അത് പാഴാക്കി അത് ശൂന്യമാക്കി അതിനകത്ത് ഇരുട്ട് കയറ്റിയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ത് പാഴായിത്തീർന്നോ എന്ത് ശൂന്യമായിത്തീർന്നോ എന്ത് തീർന്നു അതിനെ സ്ത്രോത്രം റീക്രിയേറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രി ചിലത് ശൂന്യെന്ന് പറഞ്ഞെടുത്തു ചിലത് പ്രയോജനമില്ലെന്ന് പറഞ്ഞെടുത്തു ദൈവാത്മാ വ്യാപരിക്കാൻ പോകുകയോ ഇതിനകത്തിരിക്കുന്ന പരിശുദ്ധയോ നീ എവിടെ നീ എവിടെ തകർക്കപ്പെട്ടോ നീ എവിടെ പാഴായി പാഴായിത്തീർന്നോ അവിടെ നിന്നെ പ്രയോജനപ്പെടുത്തുന്നു അവിടെ നിന്നെ ഉപയോഗിക്കുന്നു അവിടെ നിന്നെ ശക്തീകരിക്കുന്നു ഒരു കർത്താവ് രാത്രി അവരിവിടെ വന്നിട്ടുണ്ട് ആത്മാവി ചലിക്കട്ടെ ചിലത് ചലിക്കട്ടെ

പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ പണം കൊണ്ടും നമ്മുടെ സ്വാധീനം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടൊക്കെ നടക്കാത്തത് ആത്മാവിൻ്റെ ശക്തി നടക്കും സ്തോത്രം പേടിച്ച് നിന്ന പത്രോസിനെ എരിശലേമിനെ കീഴ്മേൽ മറിക്കുന്ന ശുശ്രൂഷകനാക്കി മാറ്റിയത് സ്തോത്രം ഒരു വേള കർത്താവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് സ്തോത്രം ഒരു ബാല്യക്കാരെത്തി പെൺകുട്ടിയുടെ മുമ്പിൽ പ്രാഗിയ സ്വോത്രം കർത്താവിനെ ഭ്യാഗിയ പത്രോസ് ആ പത്രോസാണ് മതപുരോഹിതന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ചു തന്ന ആശുവാണ് ക്രിസ്തു സ്വോത്രം എങ്ങനെ പത്രോസ് പത്രോസിനക്ക് ധൈര്യം കിട്ടിയേ സ്വോത്രം പത്രോസ് പറയും മാർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് എൻ്റെ മേലൊരു പകർച്ച വെളിപ്പെട്ടു ഒരു പകർച്ച വെളിപ്പെട്ടു സ്തോത്രം അല്ലല്ല ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒമ്പതാമത്തെ രാത്രിയിൽ നിന്റെ മേലൊരു പകർച്ച വെളിപ്പെട്ടാൽ നിന്നെ പേടിപ്പിച്ചൊതുക്കിയ ചില മുഖത്തെ ഇന്ന് രാത്രി അഭിഷേകം ഓടിക്കും സ്വോ അഭിഷേകം ഓടിക്കും സ്വോത്രം അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം

ചില ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് പാപിനിയായ സ്ത്രീയെ യേശുവിൻ്റെ അടുക്ക പിടിച്ചോണ്ട് വന്നു പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു മോശയുടെ ന്യായപ്രമാണം പറയുന്നു ഇവിടെ എന്തു ചെയ്യണം കല്ലെറിഞ്ഞു കൊല്ലണം പക്ഷേ യേശുവോ എന്ത് ചെയ്തില്ല ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല യേശുവല്ലോ പറഞ്ഞോ യേശു ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് എന്ത് ചെയ്തു നിലത്തെഴുതിക്കൊണ്ടിരുന്നു സ്തോത്രം ആരായി വിരലുകൊണ്ട് ആദ്യം എഴുതിയേ നമ്മളിപ്പോൾ എഴുതുന്നുണ്ട് മൊബൈലിലും ടാബിലും ഒക്കെ വിരലുകൊണ്ട് എഴുതുന്നില്ലേ സ്തോത്രം ഇത് തമ്പുരാൻ ആദ്യം എഴുതിയേ സ്തോത്രം മോശയ്ക്ക് പ്രമാണം ചെത്തിയെടുത്ത കൽപ്പലകയ്ക്കകത്ത് വിരലുകൊണ്ട് എഴുതി കൊടുത്ത ദൈവം സ്തോത്രം അതേ ദൈവം തന്നെയാണ് ഈ പാപിനിയായ സ്ത്രീയുടെ മുമ്പിൽ കുനിഞ്ഞ് വിരൽ കൊണ്ടെഴുതെന്ന് യോഗ ഞാൻ വെളിപ്പെടുത്തുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാ സ്വോത്രം തീർന്നില്ല യേശു കർത്താവിന്റെ ഏഴ് അവകാശവാദങ്ങളുണ്ട് നമുക്കറിയാം യേശു കർത്താവിന്റെ അവകാശവാദങ്ങളുടെ എല്ലാം ഒടുവിൽ കർത്താവ് പറയുന്ന ഒരു പദമുണ്ട് ഞാൻ വാതിലാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ തന്നെ പുനരുദ്ധ്വാനവും ജീവനുമാകുന്നു യേശുവിൻ്റെ ഏഴവകാശവാദങ്ങൾ അവകാശവാദങ്ങളുടെ എല്ലാം ഒടുവിൽ അച്ഛ ഒരു പദമുണ്ട് ഞാനാകുന്നു സ്വോത്രം ഞാനാകുന്നു മോശ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു ദൈവമേ നീ എന്നെ ബിസ്രൈമിലേക്ക് വിടുകയാണ് ഫറവാൻ്റെ അടുക്കലേക്ക് വിടുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരായിരം ദൈവങ്ങൾ അവിടെ ഉണ്ട് ആ ഒരായിരം ദൈവങ്ങൾക്ക് ഒത്തിരി പേരുകളുണ്ട് ദൈവമേ നിന്റെ പേരെന്താന്ന് ഭർവം ചോദിക്കുമ്പോൾ എന്ത് പറയണം ദൈവം മോശയ്ക്ക് ദൈവത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തത് കണ്ടോ ഞാൻ ആകുന്നു എന്നുള്ളവൻ ഞാൻ ആകുന്നു സ്വോത്രം യേശുവിൻ്റെ അവകാശവാദങ്ങളുടെ എല്ലാം ഒടുവിൽ ഞാൻ ആകുന്നു ഇന്ന് രാത്രി അതിനകത്തൊരു ദൂതുണ്ട് നമ്മുടെ ദൈവം നമുക്ക് സകലത്തിനും മതിയായ ദൈവമാണ് ദൈവം എത്ര കുഞ്ഞുങ്ങളത് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവം എനിക്ക് എല്ലാത്തിനും മതിയായവനാ ഒന്നുകൂടി കടത്തി പറയട്ടെ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവിലുണ്ട് സ്വാത്ര ഞാൻ എവിടെ പോകേണ്ട കാര്യമില്ല എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം അവനിലുണ്ട് നമുക്ക് വേണ്ടതല്ല കർത്താവിൽ ഉണ്ടെന്ന് സ്വാത്രം നിന്റെ തലമുറയ്ക്ക് വേണ്ടതെല്ലാം കർത്താവിൽ ഉണ്ടെന്ന് നിന്റെ ശരീരത്തിന് വേണ്ടതെല്ലാം കർത്താവിൽ ഉണ്ടെന്ന് സ്വോത്രം വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് സ്വാത്രം ചെയ്യാവോ നിനക്കെല്ലാത്തിനും അവൻ മതിയായവനോ അവൻ നിനക്ക് എല്ലാത്തിനും മതിയായവനോ അവൻ നിനക്ക് ഒന്നിനും പോരാത്തവനല്ലോ അവൻ നിനക്കെല്ലാറ്റിനും മതിയായതയോ സ്വാത്രം അപ്പോൾ യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ യോഗ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക വേഗത്തിൽ ഞാൻ ആ ഭാഗങ്ങൾ അങ്ങനെ വിരാമം ഇടട്ടെ ഈ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന സംഭവമാണ് അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആ സംഭവത്തിനകത്ത് നിന്ന് ദൈവിക ആലോചന നമ്മൾ ചിന്തിക്കുമ്പോൾ കാനാവിലെ കല്യാണ ഭവനമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ചിന്ത യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം യേശു ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് ആ വനത്തെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം എൻ്റെ യേശുവിനൊരു പേരുണ്ട് ആ പേര് അത്ഭുത മന്ത്രി മന്ത്രിയെന്ന അത്ഭുത മന്ത്രി മന്ത്രിയെന്ന അവൻ്റെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല വിശ്വസിക്കുന്നുണ്ടോ അവൻ ഇന്നലെയും ഇന്നും അനന്യനായ ദൈവമാണ് നീ ഏത് വിഷയത്തോടെ ഭാരപ്പെട്ട് ഈ ഹോളിനകത്ത് വന്ന് കേറിയോ ആ വിഷയത്തിനകത്ത് ദൈവ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാ സ്വോത്രം എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ദൈവ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാ സ്വോത്രം ചില വിഷയത്തിൽ ഇന്ന് രാത്രി തെല അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകും അവന്റെ അത്ഭുതങ്ങൾ നിന്നിട്ടില്ല അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവം സ്വോത്രം ദൈവത്തിന് പറ്റൂന്ന് സ്വോത്രം നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് സ്തോത്രം നമുക്ക് എത്രമാത്രം വിശ്വാസം ഉണ്ട് ദൈ നമ്മൾ പലപ്പോഴും അത്ഭുതം മൊത്തം സ്തോത്രം മറ്റ് പലർക്കും കൊണ്ടുപോയെന്നുള്ള ചിന്തയിരിക്കുക അപ്പൊ എന്തൊക്കെ അത്ഭുതം നിന്ന് പോയിട്ടില്ല സ്തോത്രം കറ്റോട്ടൊരു അമ്മച്ചി ഉണ്ട് ഞാൻ ഭവീ സ്കൂളിൽ പഠിച്ചതിനു ശേഷം ഒരു ആറു വർഷം ഒരു ചർച്ചില് അസിസ്റ്റന്റ് മാസ്റ്റർ ആയിട്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന്റെ അമ്മച്ചി സ്ത്രോത്രം ആ അമ്മച്ചിയുടെ കൈയുടെ കൂടി ഒരു പാടുണ്ട് അമ്മച്ചി പറഞ്ഞൊരു കാര്യം എന്നെ മൂർക്കമ്പാമ്പ് കൊത്തി ഏത് പാമ്പ മൂർക്കം പാമ്പ് കൊത്തി മൂർക്കമ്പാമ്പിന്റെ പല്ല് പതിനാല് ദിവസം എന്റെ കൈയടതേ ഇവിടെ ഇരുന്നു സ്വോത്രം ആശുപത്രി പോയില്ല മൂന്നാം പക്കം പാമ്പ് ചത്ത് പ്ലാവിന്റെ ചോട്ടി ചോട്ടിക്കിടന്നു അമ്മച്ചി ഇന്നും ഇരിപ്പുണ്ട് സ്വോത്രം അമ്മച്ചി ഇന്നും ജീവനോടി ഇരിപ്പുണ്ട് സ്വോത്രം ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ സ്വോത്രം അവൻ അത്ഭുതങ്ങളുടെ ദെയ്യമാണ്

ദൈവത്തെ നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്ത് ഒതുക്കി എന്നാൽ ഇന്ന് രാത്രി സ്ത്രോത്രം ദൈവത്തിൽ വിശ്വസിക്ക് സ്ത്രോത്രം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് ദൈവത്തിന്റെ വധനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകുന്നു എന്ന് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കുഞ്ഞ് നിന്റെ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതമുണ്ട് ഹോൾ വിട്ട് പുറത്ത് പോകുന്നതിന് മുമ്പ് ചില വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത് വിശ്വസിക്കുന്നുണ്ടോ സ്ത്രോത്ര ചുമ്മാ ഒരു ചടങ്ങ് തീർത്ത് സ്വാത്ര ഒന്നോ ഒന്നോ മണിക്കൂർ ദൈവചനം കേട്ടൊരു പാട്ടും പാടി ഇതിനകത്ത് എഴുന്നേറ്റ് പോകാനല്ല എന്നെയിട്ട് അലട്ടുന്നു ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവം ജലതിനോട് സംസാരിക്കാൻ പോകുക ഇന്ന് രാത്രി ദൈവം ചലത്തിനോട് ഇടപെടാൻ പോകുക சில குடும்பங்கள் அல்பா நாளே கேட்டேன் അത്ഭുതമൊന്നും നിന്നിട്ടില്ല ഈ നിൽക്കുന്ന ഞാനേ സ്വോത്രം ഒരത്ഭുതമാണ് പത്ത് വരെ ജീവിക്കത്തുള്ള ഡോക്ടർമാരും ലോകമൊക്കെ വിധി എഴുതിയതാ ദേ ഇവിടുന്ന് ഇവിടും വരെ കീറി വെച്ചിരിക്കുകയാണ് സ്വത്രം അല്ലുവാ ഈ എൻ്റെ ആവലാദ്യം പരിഭവമൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല സ്വോത്രം പക്ഷേ നിങ്ങളുടെ ഉറപ്പിനു വേണ്ടി ഞാൻ പറയാം സ്വോത്രം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവം രണ്ട് പേരുടെ മുമ്പിൽ എഴുന്നേറ്റു നിന്ന് വിറയ്ക്കുന്ന ആളായിരുന്നു ഞാൻ സ്തോത്രം എന്നാൽ ഇന്ന് രാത്രി അനേക വേദികൾ കർത്താവേരിക്ക് വേണ്ടി തന്നു ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഷാരോൻ്റെ ജനറൽ കൺവെൻഷൻ ആദ്യത്തെ ദിവസം പ്രസംഗിക്കേണ്ട ആൾ ഞാനായിരുന്നു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് സ്വോത്രം കൗൺസിലിൽ നിന്ന് വിളിച്ചു പറയുന്നത് സ്വോത്രം ഇനി അവിടെ ചെന്നാൽ മണക്കാല കൺവെൻഷൻ മൂന്ന് മുതൽ ഏഴ് മുതൽ നട വരെ നടക്കുക സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവ അവസരം ഞാൻ പറഞ്ഞത് സ്തോത്രം പുകഴ്ചയ്ക്ക് പറഞ്ഞതല്ല മരണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്തോത്രം പത്ത് വയസ്സിന് എന്ന് പലരും വിധി എഴുതിയ സ്ഥാനത്ത് മാതാപിതാക്കൾ ഇവൻ്റെ ജീവിതം എങ്ങനെയാകും വളർന്നു വന്നാൽ തന്നെ സ്തോത്രം ഇവനൊരു ഭാവി ഉണ്ടാകുമോ ഇവനൊരു കുടുംബജീവിതം ഉണ്ടാകുമോ പലരും പറഞ്ഞു ഇവനൊരു പെണ്ണ് കിട്ടുകാരെന്ന് സ്തോത്രം നല്ല സുന്ദരിയായ ഒരു ഭാര്യയുണ്ട് സ്തോത്രം നല്ല 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 സുന്ദരന്മാരായ രണ്ട് ആമ്പിള്ളേരുണ്ട് സ്തോത്രം മൂത്തവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്തോത്രം ഇന്ന് രാത്രി ഒരു കെട്ടുകഥ നിങ്ങളുടെ മുമ്പിൽ നിരത്തി പോകാനല്ല ഞാൻ താല്പര്യപ്പെടുന്നേ ഇതിനകത്തിരിക്കുന്നവരെ ഞാൻ ഉറപ്പിച്ച് പറയാം അവന്റെ അത്ഭുതങ്ങൾ നിന്ന് പോയിട്ടില്ല അവന്റെ അത്ഭുതങ്ങൾ നിന്ന് പോയിട്ടില്ല നീ തകരുമെന്ന് ശത്രു പറഞ്ഞെങ്കിൽ നീ പുറത്ത് വരത്തില്ലെന്ന് ശത്രു പറഞ്ഞെങ്കിൽ ഹോ ആർകൽ ഇത് രാത്രി ആരെയൊക്കെയോ നോക്കി പരിശുദ്ധം അവര് ദൂന്ന് വിളിച്ച് പറയുക കുഞ്ഞെ നീ ഉറച്ചു നിന്നോ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് നിന്നെ പ്രയോജനപ്പെടുത്താൻ അവന് കഴിയോ നിന്നെ ഉപയോഗിക്കാൻ അവന് നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പറ്റും ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നത് ഒരു അത്ഭുതവാ സ്വോത്രം ഞാൻ രണ്ട് പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് പേടിയായിരുന്നു ഞങ്ങളുടെ യുവജന വിഭാഗത്തിന്റെ സി എം എന്നാ പറയുന്നത് സി എമ്മിന്റെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഞാനാന്ന് ഇപ്പോൾ ഒളിച്ചിരിക്കും പാസ്റ്റർ കാണാതെ സ്തോത്രം എന്നാൽ ദൈവം തമ്പുരാൻ എന്നെ പ്രാപ്തനാക്കി സ്തോത്രം നാട്ടു ന്യാസി ശ്രൂഷിക്കുന്ന സഭയിൽ കൃപയാൽ മുപ്പത്തിമൂന്ന് കുടുംബങ്ങളുണ്ട് നൂറിലധികം ആളുകൾ അവിടെ ആരാധനയിൽ കൂടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം സ്തോത്രം നിന്നെ ഉപയോഗപ്പെടുത്തില്ലെന്ന് ശത്രു പറഞ്ഞെങ്കിൽ നിനക്കിട്ട പരിമിതികളെ പൊളിച്ചുകൊണ്ട് നിനക്ക് ശത്രു ഇട്ട പരിമിതികളെ പൊളിച്ചുകൊണ്ട് ശത്രു പറഞ്ഞെടുത്ത് നിന്നെ അത്ഭുതമാക്കി നിർത്താൻ കഴിയുന്ന നിന്നെ അത്ഭുതമാക്കി നിർത്താൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് സ്ത്രോത്ര ഈ ദേശത്ത് നിന്നെ നിർത്തത്തില്ലെന്ന് ശത്രു പറഞ്ഞെങ്കിൽ സ്ത്രോത്രം സ്തോത്ര ഹാമാൻ വാദിച്ചതുപോലെ ചെലതിനെ നോക്കി വാദിച്ചു സ്തോത്രം

ഉടാലാബാ ശതല ഘടക സിഹ ഇന്ന് രാത്രി പരിശുദ്ധ ദൈവദാസനെ ഉറപ്പിച്ചു പറയുക നീ കരഞ്ഞ ചില മണ്ഡലങ്ങളുണ്ട് നീ ഉറക്കം നഷ്ടപ്പെട്ടു പോയ ചില ദിനരാത്രിങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ നീ ഇരുന്ന് കരഞ്ഞ ചില സ്ഥാനത്ത് രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തക്ക നിലകളിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ അടുത്തു പോകും പോയിട്ടില്ല ദൈവത്തിൻ്റെ പ്രവർത്തി ഇനിയും നിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കപ്പെടാനുണ്ട് ഇനിയും നിനക്ക് ചില നന്മകൾ അനുഭവിക്കപ്പെടാനുണ്ട് ഇനിയും നീ ആഗ്രഹിക്കാത്ത ചില തലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കേറ്റുവാൻ താല്പര്യപ്പെടുന്നുണ്ട് അവന്റെ സന്നിധി പ്രാർത്ഥനയോടെ ധാനിരിക്കുകയോ ഇന്ന് രാത്രി അവൻ അത്ഭുതമാക്കി തീർക്കുന്ന ദൈവമാണ് അവന്റെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല അവന്റെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല ഇതിനകത്തിരിക്കുന്നു അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല അവൻ അത്ഭുതങ്ങളുടെ ഈ രണ്ടാം അധ്യായത്തിൽ നമുക്ക് വളരെ പ്രചോദനം നൽകുന്ന സ്വോത്രം ഞാൻ തീർപ്പിക്കത്തില്ല ഈ ഇതിനകത്ത് അഞ്ച് കാര്യങ്ങളുണ്ട് ഒരെണ്ണം അങ്ങ് പറഞ്ഞു നിർത്താം സ്തോത്രം എനിക്കും ഈ ശബ്ദമെടുക്കുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് സ്തോത്രം അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് ബലം പകരുന്ന നമ്മളെ ഉറപ്പിക്കുന്ന അപ്പോൾ തന്നെ നമുക്ക് ബുദ്ധി ഉപദേശം തരുന്ന അഞ്ച് വിഷയങ്ങൾ ഈ സംഭവത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു ഒന്നാമത്തെ സംഭവം യേശുക്രിസ്തുവിൻ്റെ നിറവാർന്ന സാന്നിധ്യം ആ ഭവനത്തിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഭവനത്തിൽ ഒരു പോരായ്മ വന്നു സ്വോത്രം ഒന്നാമത്തെ ചിന്ത അകത്ത് കിടക്കണം യേശുവിന്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉള്ളപ്പോ തന്നെ സ്വോം യേശു കൂടെ ഉള്ളപ്പോ തന്നെ പാട്ടും പ്രാർത്ഥന നടക്കുമ്പോ തന്നെ സ്വോം ദൈവത്തെ വിളിക്കുമ്പോ തന്നെ അവിടെ ഒരു പോരായ്മ സ്വോത്രം എന്നാലും രാത്രി ഇതിനകത്തിരിക്കുന്നവരെ ദൈവാത്മാവ് ഉറപ്പിച്ചോണ്ട് പറയുകയാ പോരായ്മ നിന്നെ തകർക്കാനല്ല ഒരസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ സ്വാത്രം നീ കടന്നു പോകുന്ന ചില പോരായ്മകളുണ്ടല്ലോ ആന്തൽ മനഗതന ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നവരെ ആത്മാവ് വിരൽ ചൂണ്ടി പറയുകയാ നീ കടന്നു പോകുന്ന ചില പോരായ്മകൾ അത് നിന്നെ തകർക്കാൻ വേണ്ടി അല്ല സ്വാത്രം വിശ്വസിക്കുന്നുണ്ടോ ോത്രം ചിരി പോരായ്മ വന്നെങ്കിൽ മാത്രമേ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ഇതുവരെ നീ രുചിച്ചിട്ടില്ലാത്ത ഏറ്റം ഏറ്റം മുന്തിയ ചെലത് നിന്റെ വീടിനകത്തുണ്ടാകാൻ വേണ്ടിയോ ചില പോരായ്മ പോരായ്മയോ അനുവദിച്ച

നമ്മൾ വിചാരിച്ചു ഇപ്പം തല കുനിയാൻ പോവാ ഇവിടെ കൊണ്ടല്ല അവസാനിക്കാൻ പോയി ഇനി ഞാൻ ജീവിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ സ്വോത്രം ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും ചെറിയ കാര്യമാണോ ആയുസുള്ള കാലത്തോളം ഇവരെല്ലാം പറഞ്ഞു നടക്കും ഇനി എങ്ങനെ ഞാൻ ഇവരുടെ മുഖത്ത് നോക്കും സ്വോത്രിം പരിശുദ്ധാൽ മാപ്പ് ചില ഹൃദയങ്ങളെ വിവേചിച്ച് ഇന്ന് രാത്രി ഇടപെടുകയാ സ്വോത്രം നീ വിചാരിച്ച് നിന്റെ തല താഴാനാണെന്നോ നീ വിചാരിച്ച് തകരാൻ ആണെന്നോ അല്ല കുഞ്ഞെ ഒരസാധാരണ ദൈവപ്രവർത്തി വെളിപ്പെടേണ്ടതിനു വേണ്ടിയാ ഒരസാധാരണ വേണ്ടിയാ ഓ ആത്മാവിൽ ഒന്ന് വിശ്വസിക്കുക നീ കടന്നു പോകുന്ന ചില കഷ്ടങ്ങൾ ആദ്യോ അന്ത്യമോ മധുരമാക്കുന്ന അന്ത്യമോ മധുരമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് ചില പോരായ്മകൾ നമ്മുടെ നന്മയ്ക്ക യോസേപ്പിനോട് കൂടെ ആരുണ്ടായിരുന്നു യോസേപ്പിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നിട്ടാ പാവപ്പെട്ടവൻ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നേ സ്വോത്രം ദൈവം നമ്മളുടെ ചില സംരക്ഷണ സ്ഥാനങ്ങളെ ഇളക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ സ്വോത്രം പിടികിട്ടുന്നുണ്ടോ ചില ജോലിയൊക്കെ പോയതിന്റെ പിന്നെ ദൈവത്തിന്റെ കരമുണ്ട് നീ അവിടെ തന്നെ ഇരുന്ന ചടഞ്ഞ് കൂടി അവിടെ ഇരിക്കത്തേ ഉള്ളൂ സ്ത്രോത്രം കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്നത് എങ്ങനാണെന്ന് അറിയാമോ കൂടിളക്കിയാ പറക്ക പഠിപ്പിക്കുന്നെ കൂടിളക്കാന്ന് പറയുമ്പോൾ ഈ കഴുകൻ ഈ കുഞ്ഞുങ്ങൾ ഈ കൂട്ടിനകത്ത് ആ ചകിരിക്ക് ഉള്ള ആ നാരികളുള്ള ആ സ്തോത്രം മൃദുലമായ പ്രതലത്തിനകത്ത് അതിനിങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിരിക്കുന്നത് അതിനിട്ടം പക്ഷേ നിന്നെ അതിനല്ല ജനിപ്പിച്ചേ സ്തോത്രം നീ പറക്കാനുള്ളതാ നീ പറക്കാനുള്ളതാ ഇന്ന് രാത്രി നിന്നെ ചില കുറ്റിക്കകത്ത് തളച്ചിട്ടിരിക്കുന്നത് സമുദ്ര തീരത്ത് പാർക്കേണ്ട ചിലത്

ൂട്ടിനകത്ത് കടന്ന ഇവിടെ കടന്നു പോകും സ്വോം അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ ഈ തള്ളക്കഴുകൻ സ്തോത്രം ഈ സംരക്ഷണമായിട്ടുള്ള ചകിരിയും നാരും സ്തോത്രം ആ സുഖമായിട്ടുള്ള തോന്നുന്ന എല്ലാം കൊത്തിപ്പിറുകി പുറത്തു കളയും സ്തോത്രം പിന്നെ ഇതിനെന്തോ ചെയ്യാൻ പറ്റത്തില്ല കൂട്ടിലി അകത്തിരിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് മുള്ളുണ്ട് കുത്തും സ്വോത്രം ചിലടത്ത് ജോലി ചെയ്യാൻ കഴിയാത്തതുപോലെയുള്ള ചില കുത്തലുകൾ സ്വോത്രം എന്തിനാന്നറിയാമോ സ്വോത്രം അവിടെ ഒതുങ്ങാനല്ല അവടെ ഒതുങ്ങാനല്ല നിന്നെ പുറത്തെടുക്കാനാ സ്വോത്ര ജോസഫ് നിന്നെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ദൈവം തമ്പുരാ പുറത്തെടുത്തെങ്കിൽ സ്വോത്രം എന്തിനാന്നറിയാമോ സ്വോത്രം നിന്നെ മിശ്രമിനെ രണ്ടാമനാക്കാമെന്ന ദൈവത്തിന്റെ ദർശനം നിന്റെ മേ കിടക്കുന്നേ സ്വാത്രം അപ്പന്റെ വീട്ടിനകത്തിരുന്ന അത് നടക്കത്തില്ല ചില ദർശനങ്ങൾ നിറവേറപ്പെടേണ്ടതിന് വേണ്ടിയോ നീ ചില പൊട്ട കിടക്കുന്നേ കിടക്കുന്ന സ്വാത്ര ചില ദർശനങ്ങൾ നിറവേറപ്പെടാൻ വേണ്ടിയോ നീ ചില പൊത്തി പറ വീട്ടിൽ നിൽക്കുന്ന ചില ദർശനങ്ങൾ നിറവേറപ്പെടാൻ വേണ്ടിയോ ചില കാരാഗ്രഹത്തിൽ കിടക്കുന്ന സ്വാത്രം ചിലരൊക്കെ ഓർക്കാതെ പോയത് ഓർക്കാതെ പോയത് ചിലത് നിറവേറപ്പെടാൻ വേണ്ടിയോ ഇന്ന് രാത്രി ദൈവാത്മാ പറയോ ചിലതിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോവാ സ്ഥിതി ദയ്യം മാറ്റാൻ പോകുക എല്ലാ കണ്ണുകൾ ദിവസം നടച്ചെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നവർ അതെ ചലിപ്പിച്ച് ഉപവാസപ്രാർത്ഥന ഒമ്പതാമത്തെ രാത്രിയാണല്ലോ വചനത്തിന്റെ വെളിപാടുകൾ ചില കുടുംബങ്ങളിൽ അത്ഭുതമായി തീരാൻ പോകുക ചിലതിന്റെ സ്ഥിതി മാറ്റാൻ പോകുക യസ് ഒരു പാട്ടിൻ്റെ അകമ്പടി ഇല്ലാതെ നിന്റെ മേൽ പകരപ്പെട്ടിട്ടുള്ള അന്യഭാഷയിൽ അല്പസമയം അതരെ തുറന്നു ആത്മാവി ചലിച്ചു തുടങ്ങട്ടെ ആത്മാവിലിച്ചു